വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആനിമൽ കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന ടേംസിനൊക്കെ വളരെ എളുപ്പത്തിൽ ഓർത്തെടുക്കാനുള്ള ചില ടിപ്സും മെമ്മറി ടെക്നിക്സും ഒക്കെ ആയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വീഡിയോ തീരുന്നത് വരെ കാണുക. ചെറിയ ക്യാപ്സ്യൂൾ രൂപത്തിൽ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അതേപോലെ തന്നെ എളുപ്പത്തിൽ പഠിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ വീണ്ടും വീണ്ടും വീഡിയോ ആഡ് ചെയ്യുമ്പോഴും അതെല്ലാം കാണാനും അറിയാനും വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയും ചെയ്താൽ മുന്നോട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ ആനിമൽ കിങ്ഡത്തിൽ ഞാൻ റാൻഡം ആയിട്ട് ഒരു ഒരു ടേം സെലക്ട് ചെയ്യണം. ആ ടേം നമ്മൾ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ടേംസ് കൂടെ പഠിക്കാമെന്നുള്ളതാണ്. അത് നിങ്ങളെ ഭയങ്കരമായിട്ട് എളുപ്പമാക്കും. അങ്ങനെ എളുപ്പമായ ലൈക്ക് ചെയ്യാനും ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജേം ലെയേഴ്സ് എന്ന് പറഞ്ഞ ടേമാണ്. അപ്പോൾ ജേം ലെയർ എന്ന് പറഞ്ഞത്, ജേം എന്ന് പറഞ്ഞാൽ അർത്ഥം മുളയ്ക്കുന്നത് എന്നാണ്. ഡിസീസ് ഉണ്ടാക്കുന്ന പാത്തോജൻ എന്നൊക്കെ ഒരു ഒരു മീനിങ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ നമ്മൾ ജെർമിനേറ്റ് ചെയ്യുന്നത്, മുളയ്ക്കുന്നത് എന്നുള്ള അർത്ഥമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ലെയർ എന്ന് പറഞ്ഞാൽ അടുക്ക് എന്നർത്ഥം. അതിനെ ഡേം എന്ന്, ഡെർമിസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡേം എന്നും പറയും ബയോളജിയിൽ. ഇത് ഓർത്ത് വെക്കൽ മസ്റ്റ്. ഇനി നമുക്കിതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ ഒരു ഹ്യൂമൻ ബീങ്സിൽ ഒരു എഗ്ഗും സ്പേമും കൂടെ ഫ്യൂസ് ചെയ്തു. ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സൈഗോട്ട് എന്ന് പറഞ്ഞ ഒരു സെല്ല് ഉണ്ടാവും. അതിന് മൈറ്റോസിസ് നടക്കും. അതിൻ്റെ പേര് ക്ലീവേജ് എന്നാണ്. ക്ലീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുറിയുക എന്നർത്ഥം. അങ്ങനെ മുറിഞ്ഞാൽ ഉണ്ടാവുന്ന സെല്ലിൻ്റെ പേര് ബ്ലാസ്റ്റോമിയസ് എന്നാണ്. പുതിയതിനാണ് ബ്ലാസ്റ്റോമിയസ് എന്ന് പറയാം. അപ്പോൾ കുറേ ബ്ലാസ്റ്റോമിയസ്, ഇങ്ങനെ ഡേ ബൈ ഡേ ക്ലീവേജ് നടക്കും, ബ്ലാസ്റ്റോമിയസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കുറേ ബ്ലാസ്റ്റോമിയസ് ആയാൽ അതിൻ്റെ എംബ്രിയോൻ്റെ സ്റ്റേജ് മാറിക്കൊണ്ടിരിക്കും. ബ്ലാസ്റ്റുല എന്നൊക്കെ പറഞ്ഞ സ്റ്റേജിലൂടെ ഒക്കെ പോയി പിന്നീട് അത് ഗ്യാസ്ട്രുല എന്ന് പറഞ്ഞ സ്റ്റേജ് ആവും. ഗ്യാസ്ട്രുല എന്ന് പറഞ്ഞ സ്റ്റേജ് നമ്മൾ എടുത്ത് നോക്കിയാൽ അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാം നിങ്ങൾക്ക്? ആ സമയത്ത് എംബ്രിയോയില് ബ്ലാസ്റ്റോമിയസ് മൂന്ന് ലെയർ ആയിട്ട് വന്നിട്ടുണ്ടാവും. മൂന്ന് ലെയർ ആയിട്ട്. അപ്പോൾ ബ്ലാസ്റ്റോമിയസ് ആണ് ലെയർ ആയത്. അങ്ങനെയാണ് ബ്ലാസ്റ്റോമിയസിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ലെയറിനെ നമുക്ക് ബ്ലാസ്റ്റോഡേം എന്ന് വിളിക്കാമല്ലോ. അങ്ങനെയാണ് മൂന്ന് ബ്ലാസ്റ്റോഡേംസ് ഉണ്ടല്ലോ. മൂന്ന് ബ്ലാസ്റ്റോഡേംസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ട്രൈ ട്രിപ്ലോ എന്ന് പറഞ്ഞാൽ മൂന്ന്, ബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റോഡേംസ്. അപ്പം മൂന്ന് ബ്ലാസ്റ്റോഡേംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് ട്രിപ്ലോ ബ്ലാസ്റ്റിക്. രണ്ട് ബ്ലാസ്റ്റോഡേമേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ പേര് ഡിപ്ലോ ബ്ലാസ്റ്റിക്. ഇനി ഏതൊക്കെയാണ് ഈ മൂന്ന് ബ്ലാസ്റ്റോഡേംസ് എന്ന് നോക്കാം. അപ്പം അതിൽ ഏറ്റവും പുറമുള്ളത് ഡേം ആണല്ലോ, ലെയർ ആണല്ലോ, ബ്ലാസ്റ്റോഡേം ആണല്ലോ. അതിന് ഏറ്റവും പുറമുള്ളതിനെ ബയോളജിക്കാർ എക്ടോ വെച്ചിട്ടല്ലേ പറയാ. ഏറ്റവും പുറമുള്ളതിൻ്റെ പേരാണ് എക്ടോഡേം. മിഡിലുള്ളതിനെ ബയോളജിക്കാർ എപ്പോഴും മീസോ എന്നല്ലേ യൂസ് ചെയ്യുക. അതുകൊണ്ട് മിഡിലുള്ളതിൻ്റെ പേരാണ് മീസോഡേം. ഏറ്റവും ഉള്ളിലുള്ളതിനെ നമ്മൾ എൻഡോ എന്നല്ലേ വിളിക്കുക. അങ്ങനെയാണ് ഏറ്റവും ഉള്ളിലുള്ള ബ്ലാസ്റ്റോഡേമിൻ്റെ പേരാണ് എൻഡോഡേം. അപ്പോൾ ഓർക്കുക, മൂന്ന് ലെയർ ഉണ്ടെങ്കിൽ ട്രിപ്ലോ ബ്ലാസ്റ്റിക് ആണ്, രണ്ട് ലെയറേ ഉള്ളൂ എങ്കിൽ അത് ഡിപ്ലോ ഡൈ എന്ന് പറഞ്ഞാൽ രണ്ട് ഡിപ്ലോ ബ്ലാസ്റ്റിക് ആണ്. ഇനി ഈ ഡിപ്ലോ ബ്ലാസ്റ്റിക് ഓർത്ത് വെക്കുക, അതിൽ ഒരു ലെയർ മിസ്സിംഗ് ആണല്ലോ. മിസ്സിംഗ് ലെയർ മീസോ ആണെന്നും കൂടെ ഓർത്ത് വെച്ചാൽ വളരെ ഈസി അല്ലേ. ഇനി ജേം ലെയർ എന്ന് പറഞ്ഞാൽ വേറെ എങ്ങനെ വന്നു എന്നുള്ളത് പല സ്ഥലങ്ങളിൽ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ മൂന്ന് ലെയറും ഗ്യാസ്ട്രുലയിൽ ഉണ്ടല്ലോ. ഇത് പിന്നീട് ഈ ലെയേഴ്സ് എന്നാണ് പിന്നീട് നമ്മളുടെ ഓരോ ഓർഗൻസും ഡെവലപ്പ് ചെയ്ത് വരുന്നത്, മുളച്ചു വരുന്നതെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായിട്ട് പറയാം. എക്ടോഡേം എന്നാണ് നമ്മുടെ സ്കിന്നിൻ്റെ പാർട്ട്, ബ്രെയിന്, സ്പൈനൽ കോഡ്, നെർവസ് സിസ്റ്റം ഒക്കെ ജെർമിനേറ്റ് ചെയ്ത് വരുന്നത് എക്ടോഡേം എന്നാണ്, എക്സാമ്പിൾ പറഞ്ഞാണ്. അതേപോലെ മീസോഡേം എന്നാണ് നമ്മുടെ ഹാർട്ട്, അതേപോലെ തന്നെ സ്കെലിറ്റൽ സിസ്റ്റം, മസിൽ, ഇതൊക്കെ ജെർമിനേറ്റ് ചെയ്ത് വരുന്നത്, മുളച്ചു വരുന്നത് മീസോഡേം എന്നാണ്. എൻഡോഡേം എന്നാണ് ആലിമെൻ്ററി കനാലും അതേപോലെയുള്ള കുറേ ആലിമെൻ്ററി കനാലിൻ്റെ പാർട്ടും അതേപോലെ കുറേ ഇൻറ്റേർണൽ ഓർഗൻസും ഒക്കെ ജെർമിനേറ്റ് ചെയ്ത് മുളച്ചു വരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് ജെർമിനൽ അല്ലെങ്കിൽ ജെർമിനേറ്റ് ചെയ്യുന്ന ലെയേഴ്സ് അല്ലേ. അങ്ങനത്തെ മൂന്ന് ലെയേഴ്സ് ഉണ്ടെങ്കിൽ അത് ട്രിപ്ലോ ബ്ലാസ്റ്റിക്, രണ്ട് ലെയേഴ്സേ ഉള്ളെങ്കിൽ അത് ഡിപ്ലോ ബ്ലാസ്റ്റിക്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. നമസ്കാരം.